സംഭവം ഇതാണ്, മുപ്പത്തേരോട് ആരെങ്കിലും മുപ്പത്തേരെ പേര് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ മുപ്പത്തേര് ആ പേരാണ് പറഞ്ഞു കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു അക്ഷരാണ് തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ മരിച്ചതാവും. എല്ലാണ്ട് ഇപ്പോ ഇന്ന് അതിലുള്ള പേര് ഇപ്പോ ഏത് മാസന്മാർക്ക് ഉണ്ടാവുമോ? പൊന്നാലുണ്ട് ആമിന്താത്ത, ഇങ്ങനത്തെ ഒരു തമാശയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത് മരിച്ച പേരയിൽ. ഏതായാലും ഇന്നുള്ള ബുദ്ധി പോയ പോക്കേ എൻ്റെ ആമിന്താത്ത. പിന്നെ ഞാനത് പറയല്ലാതെ ഇമ്മാതി പേര് ഇപ്പൊ ഏത് മനുഷ്യന്മാർക്കുണ്ടാവുക? ഒരു മൂളം നിങ്ങളുള്ള ഒരു പേരും. എൻ്റെ പേര് ആമിനാന്ന്, എൻ്റെ പേര് കുഞ്ഞുമൂന്നാണ്. ഈ തള്ളൻ്റെ പേരെന്താണ്? ഒരു നീളമുണ്ട് അല്ല. അപ്പം ഞാനെന്താ പറയുക, ആ തള്ള അങ്ങനെ തന്നെ മരിച്ചതാ പറഞ്ഞു. അല്ലെങ്കിൽ പൊന്നു ഇപ്പോൾ ഒരാളോട് പോയി ചോദിക്കാൻ നിൽക്കണം. വയ വയ ഇവിടെ നിൽക്കണം, നടന്നോട് കുഞ്ഞുമോ വാടി എന്താ പോടാ ഉച്ചക്ക് മയ്യത്ത് എടുക്കാതെ നയിക്കണ്ടോ ഒന്നും വയ ഇങ്ങോട്ട് പോരാ. ആമിന്താത്ത നടന്നു, ഞാൻ വേറെ നടന്നു. അല്ല എൻ്റെ അമ്മ പോയല്ലോ പഠിച്ചോനേ, ജയിലിന് ഒരു തീരുമാനം ഉണ്ടാക്കാതെ എൻ്റെ അമ്മ പോയല്ലോ റബ്ബേ. ഞാൻ ആരോടെ പറയാ റബ്ബേ. അല്ല എനിക്ക് വിജ എൻ്റെ അമ്മ പോയല്ലോ. ഏ കുഞ്ഞുമോ ഇത് കേട്ടില്ലടി, ആ പമ്പന്നോള് പറഞ്ഞു നിറക്കുന്നത് റബ്ബേക്ക് വെച്ചല്ലോ. ആ അമ്മിന്താത്ത ഞാൻ കേട്ട് ഉണ്ടായിരിക്കേ, ആൾക്കാർ കേൾക്കൂ ഉണ്ടായിരിക്കേ. പഠിച്ചോനെ എന്താ അപ്പം കേൾക്കണത്? അല്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് ചെയിനി ചുടുത്തോണ്ടീന്ന്. ഞാൻ ഇനി പാരോടാ പറയാ പഠിച്ചോനെ, എൻ്റെ ആങ്ങളാരിക്ക് തരുവോ? എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചെയിന് വാങ്ങിക്കൊണ്ടായ അമ്മ തേര് പഠിച്ചോനെ. ആൾക്കാർ ഇനി അത് പറയും വിചാരിച്ചിട്ട് ഞാൻ വാങ്ങാതെ പോയതാണ്. അല്ലല്ലോ ആ ഞാൻ ആരോടെ പറയാ പഠിച്ചോനെ. അല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ചെയിൻ എനിക്ക് തരാൻ പറ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് ചെയിൻ എന്നോട് എടുക്കാൻ റബ്ബേ എന്നൊക്കെ ഒന്ന് പറയേ. വല്ലാത്തൊരു ചതിയപ്പ എന്നോട് ചെയ്തത് ചെയ്ക്ക് തന്നിട്ട് നിങ്ങൾക്ക് മരിച്ചൂടെ. നിങ്ങളെ മക്കള് നിങ്ങക്ക് തരുവോ? കുഞ്ഞുമോ അച്ചൂടെ വന്ന ഇവിടെ വായു, എന്നോട് കാര്യം പറയണു. ഇവിടെ വായു, പുറത്ത് വായു. എന്താ അമിന്താത്ത, എന്താണ്, എന്താ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ച പുറത്തേക്ക്? മയ്യത്തെടുക്കാൻ അയക്കണേ എന്തേ? കുഞ്ഞുമോ ഇഞ്ചത് കേട്ടില്ല, പമ്പടന്നോള് പറഞ്ഞു നല്ല വിളിക്കണത്. ആ അമിന്താത്ത ഞാൻ കേട്ട്. ആ ഞാൻ ചേച്ചി പൊട്ടത്തി ഇറ്റായിരിക്കും ജീ ആ നൃത്തം നിൽക്കണമെന്ന്. എന്താപ്പം മക്കളൊക്കെ ഒരു കഥേ. പണ്ട് കാലത്ത് ഒരു പഞ്ചോലുണ്ട്, വെള്ളിപ്പം മരിക്കാൻ കത്തിക്കാണ് കട്ടിലിന്നാണ്. അതേപോലായി തള്ളാരും മരിക്കാൻ കത്തിക്കാണ് ചെയിന് ഉരുക്കൊണ്ടാവാൻ ഇപ്പത്തെ മക്കൾക്ക്. കുഞ്ഞുമോ ഒരു കണക്കിൽ ഇജു ഞാനൊക്കെ ഭാഗ്യവതിയാ. അതെന്താ എന്തേനാ, എനിക്കും എനിക്കൊന്നും ചെയിനില്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ചെയിന് തല്ലുകൂടിയിട്ട് മക്കൾ ഏതായാലും തല്ലി പിരിയൂല. അത് സമാധാനം. ഇപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഇനിയിപ്പം ചെയിന് വാങ്ങണം എന്ന് വിചാരിച്ചു. ഇനിയൊക്കെ ചെയിനും വേണ്ട, മക്കൾ തല്ലുകൂടെ. നമ്മൾ മരിച്ചു കേൾക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവുമോ? ഈ ചെവിക്കല്ല ഇങ്ങനെ പറയണത്. ആ മൂപ്പത്തേരാ ചെവിയിൽ കിടന്നിട്ടാണ് ആ പെമ്പടന്നോളം ഇങ്ങനെ പറയണത്. പഠിച്ചോനെ മയ്യത്ത് നീച്ച് ഓടുവാ. പഠിച്ചോനെ എന്താ അപ്പ കഥ, കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്കന്നെ അല്ല കുഞ്ഞുമോ? മുത്തുമണിയാലെ അസ്സലാമു അലൈക്കും, മലപ്പുറം മാളട്ടോ. അപ്പം നമ്മളെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്നും അമർത്തേക്കാരും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.